ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറ്റാർവാഴ അതേപോലെ തഴച്ച് വളരാൻ വേണ്ടിയിട്ടും അതേമാതിരി നിറയെ തൈകളൊക്കെ അതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത്ര കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഹായ് ഇന്ന് നമ്മൾ കുറച്ച് കറ്റാർവാഴയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ നോക്കി നോക്കുക കറ്റാർവാഴ എൻ്റെ കറ്റാർവാഴൊക്കെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അപ്പം കറ്റാർവാഴ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതേമാതിരി വീട്ടിൽ ഒപ്പത്തിൽ കൃഷി ചെയ്യാന്നുള്ളത് നോക്കാം നിങ്ങൾ നമുക്കറിയാം നല്ല അലോവേര ജെല്ലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടാത്തന്നെ ഒരു ചെറിയ തെയ്യോ അല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ഇതിൻ്റെ ഒരു ഇത് നിന്ന് മുറിച്ചിട്ടൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ ധാരാളം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിശ്രിതങ്ങൾ തയ്യാറാക്കണത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കറ്റാർവാഴ വിശേഷങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോവാം എപ്പോഴും കറ്റാർവാഴയുടെ തൈകൾ നിറകി അതിൻ്റെ അടിയിൽ നിന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല നീർവാർച്ച ഉണ്ടാവണം അതേമാതിരി തന്നെ മണ്ണ് നല്ല ഒലർന്ന മണ്ണായിരിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മിശ്രിതം തയ്യാറാക്കണ സമയത്ത് കുറച്ച് വളപ്പൊടി അതേമാതിരി തന്നെ എന്താണ് ജൈവവളം നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ അത് വെച്ചിട്ട് പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് പിന്നെ മണ മണൽ മാതിരി ഉണ്ടെങ്കിൽ അതായത് നമുക്കൊന്ന് മണ്ണ് ഉലർന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മാത്രമേ അതിൽ തൈകൾ അടിയുന്ന അതേമാതിരി മുളച്ച് വരള്ളൂ അതേ അപ്പോൾ അതേമാതിരി മിശ്രിതം തയ്യാറാക്കിയിട്ട് വേണം ആ മാതിരി മിശ്രിതം തയ്യാറാക്കിയിട്ട് വേണം നിങ്ങളതിൽ തൈകൾ നടാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം നോക്കി ചെറിയ തൈകളൊക്കെ നമുക്ക് പറിച്ച് നടന്ന അതിന് ഈ ചട്ടി നിറയെ വന്നിട്ട് ഇട്ട് അതെപ്പോഴോ പറിച്ച് നടണ്ട ആ ഒരു സമയമായിരുന്നു അപ്പോൾ ധാരാളം നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് വേണ്ട ത് മാത്രം നമ്മൾ നട്ടാൽ മതി ഇടവിളയൊക്കെ നമുക്ക് നടാൻ പറ്റണം വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ ചെയ്യണ സമയത്ത് നമ്മളുടെ ഈ തെങ്ങിൻ്റെ അതേമാതിരി തന്നെ ചെറു റബ്ബറിൻ്റെ ഒക്കെ ഇടവേളയായിട്ട് നമുക്കിത് നട്ട് നട്ട നട്ടാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ വെള്ളം വെള്ളം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി എന്ന് പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും പക്ഷേ നല്ല നന കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതേമാതിരിയുള്ള വലിയ ഇലകൾ ഇപ്പോൾ നോക്കി എന്തൊരു വെൽ വലുപ്പുള്ള ഇലകളാണ് ഇതിൽ വന്നത് ുള്ളത് അത്രയും വലിയ ഇലകൾ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഡെയിലി പറഞ്ഞ മാതിരിയോ അല്ലെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അതായത് ഏത് വരണ്ട കാലം വരണ്ട കാലാവസ്ഥേനേം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് വര വര നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വാടി പോകുന്നില്ല പക്ഷെ നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മളിതിന് വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ മിശ്രിതൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ഒരു വളപ്രയോഗം ഒന്നും ചെയ്യേണ്ട മാസത്തിലൊക്കെ ഒരിക്കൽ നമ്മളുടെ കയ്യിൽ ജൈവ സ്ലറിയോ അല്ലാന്നുണ്ടെങ്കിൽ ചാണകം പുളിപ്പിച്ചതോ കടലപ്പിണ്ണാക്ക കൂടിയിട്ടുള്ള പുളിപ്പിച്ചതോ അങ്ങനെ എന്താ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ മറ്റേ പച്ചക്കറികളും ഇതൊന്നും ചെയ്യണം അതേമാതിരി ഒരുപാടൊന്നും വളപ്രയോഗമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഇതിലൊക്കെ ഒരുപാട് തൈകളുണ്ടായിരുന്നതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെച്ചതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതിലൊരുപാട് കീടബാധകളൊന്നും വരാറില്ല അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും സാധാരണ നേരിടാറില്ല ഒരു ചെറിയൊരു തെയ്യതെന്ന് മാറ്റിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ആറുമാസം കഴിയുമ്പോഴൊക്കെയൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഇലയൊക്കെ മുറിക്കാൻ പറ്റണ തരത്തിൽ നമുക്ക് അത് റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനതാ പറഞ്ഞ വളം നിർബന്ധമില്ല വെള്ളം നിർബന്ധമില്ല അങ്ങനെയുള്ള ഏത് ചെടികളുള്ളതല്ലേ പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് തലയിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മുഖത്തായി മുഖത്ത് തേക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ ഇത് വെക്കാൻ പറ്റും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതേമാതിരി തന്നെ ഔട്ട്ഡോറിൽ നമുക്ക് മണ്ണിലും ചട്ടിയിലും എല്ലാവരിലും വെക്കാം എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു തെയ്യ് പറച്ചിട്ട് നമുക്ക് കുഴിച്ചിടുന്ന രീതിയൊന്നു പറഞ്ഞു തരികയാണ് അപ്പോൾ ഒരുപാട് അടിയിലേക്കൊന്നും നമ്മളിത് കുഴിച്ചിടാൻ പാടില്ല കേട്ടോ അപ്പം നമുക്കൊരു തെയ്യ് പറിച്ചു നോക്കുക അല്ലേ നോക്കി നല്ല കരുത്തിറ്റ ഒരു തെയ്യ് തന്നെ നമുക്കിതെന്ന് പറിച്ചെടുക്കാം അപ്പം നല്ല കരുത്തുള്ള ഒരു തൈ തന്നെയാണ് എല്ലാം കരുത്തുള്ള നല്ല തൈകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പോൾ നല്ല കരുത്തുള്ള ഒരു തൈ നോക്കി അടിയിലേക്ക് നോക്കി ഒരുപാടൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഇത് അപ്പോൾ അത് നമ്മൾ മിശ്രിതം തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള സാധന മണ്ണിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ നടു തന്നെയാണ് കേട്ടോ നമുക്ക് നല്ലത് ഇതത്ര വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഫുൾ ഇങ്ങടെ അടിയിലേക്ക് വെച്ചിട്ട് ഇതായിട്ടൊന്നും വേണ്ട അത് വളരെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ അടിയിരിക്ക പോണമാതിരി അത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് അതിൽ പിടിച്ചു വരുകയുള്ളൂ പിന്നെ നമ്മൾ ഒന്നുകൊണ്ട് നരച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വെയിലത്ത് നിന്ന് ഒന്ന് മാറ്റിയിട്ട് ഒരു നാല് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നോ ഉണ്ടാവാം പക്ഷേ സൂര്യപ്രകാശം ആവശ്യമാണേനും ഉണ്ടാവാം സൂര്യപ്രകാശം നന്നായിട്ട് ഇതിന് നമുക്ക് ആവശ്യമാണ് പിന്നെ അത് നോക്കുക ഇതിങ്ങനെ മുറി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഒരു മഞ്ഞ കളർ കളർമാതിരിയുള്ള ഇതുണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞിട്ട് വേണം മുഖത്തൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പം ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഇല ഈ രണ്ട് ഇലകളുടെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മിനുസാകും മുഖത്തൊക്കെ രാത്രിയൊക്കെ നിങ്ങളത് അപ്ലൈ ചെയ്തിട്ട് രാവിലെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് നമ്മുടെ മുഖം എന്നൊക്കെ നമുക്ക് തോന്നും അത്ര നല്ല ഒരു സാധനമാണ് ഇത് പിന്നെ അത് രണ്ട് മൂന്നാല് ദിവസത്തേക്കൊക്കെ നമ്മളൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ ഇല പറിച്ചിട്ട് നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊക്കെ നമ്മൾക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ തേക്കാം പിന്നെ ഈ കണ്ണിൻ്റെ അടിയിലുള്ള പക്ഷെ ആ ആ നീർ ഇതുണ്ടല്ലോ യെല്ലോ കളറിലുള്ളത് അത് കളയാൻ മറക്കരുത് അതേമാതിരി തന്നെ ചിലവരൊക്കെ എണ്ണ കാച്ചിയിട്ടൊക്കെ തേക്കുന്ന കാണാം ഞാൻ എന്തായാലും മുഖത്തൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലാണ്ട് പൊതു വെറുതെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്കും കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു ഇതാ നല്ലൊരു വീഡിയോ ആയി നിങ്ങൾക്ക് എന്നുള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ അധികം ഒരു പരിചരണം ഒന്നും നമുക്ക് ഇതിനാവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല വെറുതെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കല്ല അപ്പം നിറയ്ക്ക് ഇതേപോലെ അതായത് നമ്മൾ ഒറ്റ തവണ ആദ്യം ഈ ചട്ടി നിറയ്ക്കുമ്പോഴുള്ള വളം പ്രയോഗം മാത്രം ചെയ്തിട്ടാണ് ഇത്ര അധികം കറ്റാർ വാഴ ഇതിലുണ്ടായിട്ടുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കറ്റാർവാഴ വളർത്തുക എളുപ്പത്തിൽ വളർന്ന ഒരു സാധനമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ